ആഗോളതലത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇലക്ട്രൽ ബോണ്ടെന്നും തെരുവ് കൊള്ളക്കാർ ചെയ്യുന്നതുപോലെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാണ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിപ്പിക്കുന്നതെന്നും രാഹുൽഗാന്ധി കൊടിയത്തൂരിൽ പറഞ്ഞു. കൊടിയത്തൂരിൽ നടന്ന റോഡ് ഷോയ്ക്കിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരുവ് കൊള്ളക്കാർ ചെയ്യുന്നതുപോലെ ഭീഷണിപ്പെടുത്തി നരേന്ദ്രമോദി അന്താരാഷ്ട്ര തലത്തിൽ ചെയ്യുന്നതാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു. കൊടിയത്തൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമപ്രവർത്തകരും ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയില്ലെന്നും പറഞ്ഞാൽ സിബിഐയും ഇഡിയും അവരുടെയും അടുത്തെത്തുമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. And immediately after getting the road contract, he pays the BJP in electoral bond. In the street, it's called extortion. Adhini Aina, namle parayinade, extortion. Adhaka paisa pidichu vadikka, kollai adikka, ayo namle parayinade. Kollai adikka, kollai adikka. In Malayalam, you say kollai adikka. Modi calls it electoral bond. രാജ്യത്തെ ഏറ്റവും പ്രധാന പ്രശ്നം RSSഉം BJPയും ഭരണഘടന നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അതിൽ നിന്നാണ് മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. എന്നാൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടുക എന്നതാണ് നരേന്ദ്രമോദിയുടെ പ്രധാന ജോലിയെന്നും കർഷക പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയെക്കുറിച്ചും BJP പറയുന്നില്ലെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ദരിദ്രരുടെ പട്ടിക തയ്യാറാക്കുമെന്നും അത്തരം കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അക്കൗണ്ടിൽ 100,000 രൂപ വർഷത്തിൽ എത്തുമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം അവകാശമാക്കുമെന്നും അവർക്ക് സ്റ്റൈപ്പൻഡായി 1 വർഷം 100,000 രൂപ അക്കൗണ്ടിൽ നൽകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. We are going to make a list of all the poor families in India and we are going to choose one woman from all these families. 8,500 rupees a month every month. വയനാടിന്റെ പ്രധാന പ്രശ്നങ്ങളായ രാത്രിയാത്രാ പ്രശ്നം, വന്യമൃഗശല്യം, മെഡിക്കൽ കോളേജ് എന്നിവയ്ക്ക് പരിഹാരം കാണും. മെഡിക്കൽ കോളേജ് വിഷയവുമായി മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും എന്നാൽ നടപ്പായില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. I put pressure on them, our party has put pressure on them, UDF has put pressure on them. News Bureau, Mukkam.